നമസ്കാരം. KCN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കാസർഗോഡ് കേന്ദ്ര സർവകലാശാലയിൽ ചട്ടമ്പി സ്വാമികൾ മലയാള പഠന കേന്ദ്രം മിസോറാം ഗവർണർ കുമ്മനം രാജശേഖരൻ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ നവോത്ഥാന നായകരെയും വിപ്ലവകാരികളെയും തിരിച്ചറിയേണ്ടത് കാലത്തിന്റെ അനിവാര്യതയെന്ന് കുമ്മനം രാജശേഖരൻ. കുമ്മനം രാജശേഖരന് കാസർഗോഡ് വിദ്യാനഗറിലെ ചിന്മയ വിദ്യാലയത്തിൽ സ്വീകരണം നൽകി. ഭാരതത്തിന്റെ പ്രതീക്ഷ യുവതലമുറയിലാണെന്നും നവഭാരതം കെട്ടിപ്പടുക്കുവാൻ യുവതലമുറ ഉണരണമെന്നും കുമ്മനം രാജശേഖരൻ. കാസർഗോഡ് മംഗളൂരു ദേശീയപാതയിലെ കുഴികൾ അടിയന്തിരമായി നികത്തണമെന്നാവശ്യപ്പെട്ട് ദേശീയപാത അതോറിറ്റി ഓഫീസിലേക്ക് DYFI മാർച്ച്. മാർച്ചിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. കാസർഗോഡ് ജില്ലയിൽ കലക്ടറെ നിയമിക്കാത്തതിൽ വ്യാപക പ്രതിഷേധം. പ്രവാസി കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രവർത്തകർ സിവിൽ സ്റ്റേഷനിലെ ചേംബറിന് മുന്നിൽ കുത്തിയിരിപ്പ് സമരം നടത്തി. GST പ്രാക്ടീഷണർ സർട്ടിഫിക്കറ്റിനായി വ്യാജ ബിരുദ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയ യുവാവ് അറസ്റ്റിൽ. കുണ്ടംകുഴിയിലെ മുഹമ്മദ് മുസ്തഫയാണ് അറസ്റ്റിലായത്. കുടുംബശ്രീ ജില്ലാ മിഷന്റെ നേതൃത്വത്തിലുള്ള ഔഷധക്കഞ്ഞി മേള കളക്ടറേറ്റ് വളപ്പിൽ ആരംഭിച്ചു. 8 തരം വ്യത്യസ്ത കഞ്ഞികളാണ് മേളയിൽ വിതരണം ചെയ്യുന്നത്. ഓവുചാലിന് മുകളിൽ കോൺക്രീറ്റ് റോഡ് നിർമ്മിച്ചതിനെ തുടർന്ന് കുഞ്ചത്തൂർ ദേശീയപാതയുടെ സമീപത്തുള്ള സ്ഥലം മാലിന്യ കേന്ദ്രമാകുന്നു. അധികൃതരുടെ അനാസ്ഥയെ തുടർന്ന് പ്രദേശവാസികൾ പകർച്ചവ്യാധി ഭീഷണിയിൽ. വാർത്തകൾ വിശദമായി. കേരളത്തിലെ നവോത്ഥാന നായകരെയും വിപ്ലവകാരികളെയും തിരിച്ചറിയേണ്ടത് കാലത്തിന്റെ അനിവാര്യതയെന്ന് മിസോറാം ഗവർണർ കുമ്മനം രാജശേഖരൻ. കാസർഗോഡ് കേന്ദ്ര സർവകലാശാലയിൽ ചട്ടമ്പി സ്വാമികൾ മലയാള പഠന കേന്ദ്രം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ചട്ടമ്പി സ്വാമികളുടെ പേരിലുള്ള പഠന കേന്ദ്രം കേരളത്തിന്റെ യശസ് ഉയർത്തുന്നുവെന്നും സാമൂഹ്യനീതിക്കും സമത്വത്തിനും വേണ്ടി നവോത്ഥാന നായകർ നടത്തിയ പോരാട്ടങ്ങളെക്കുറിച്ച് ആഴത്തിൽ പഠനം നടത്തണമെന്നും ഗവർണർ കുമ്മനം രാജശേഖരൻ പറഞ്ഞു. സാമൂഹ്യ നീതിക്കും സാമൂഹ്യ സമത്വത്തിനും വേണ്ടി നമ്മുടെ ഈ കേരളത്തിൽ നടന്നിട്ടുള്ള ഐതിഹാസികങ്ങളായ ഉജ്ജ്വലങ്ങളായ പോരാട്ടങ്ങളെക്കുറിച്ച് വളരെ വിശദവും വ്യക്തവും ശാസ്ത്രീയവും വിദഗ്ധവുമായ അന്വേഷണവും ഗവേഷണവും പഠനവും നടക്കണം. ആഴത്തിലുള്ള പഠനം നടക്കണം. വാസ്തവത്തിൽ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഇപ്പോൾ ഇവിടെ നടത്തിയിരിക്കുന്ന ഈ ശ്രമം സംരംഭം എന്തുകൊണ്ടും പ്രശംസനീയമാണ്. ഇന്ന് ശാസ്ത്രത്തിൽ അധിഷ്ഠിതമായ ഭൗതിക നേട്ടങ്ങൾ അനുഭവിക്കുമ്പോൾ അതിനുള്ള സാമൂഹ്യ അന്തരീക്ഷം സൃഷ്ടിക്കുവാൻ ജീവൻ നൽകിയവരെ പുതുതലമുറ തിരിച്ചറിയണം. കാസർഗോഡ് കേന്ദ്ര സർവകലാശാലയ്ക്ക് ശ്രീനാരായണ ഗുരുദേവന്റെ പേര് നൽകണം. അതിനായി കേന്ദ്രത്തിൽ സമ്മർദ്ദം ചെലുത്തും. ചടങ്ങിൽ വച്ച് ഹോസ്റ്റൽ കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനവും നിർവഹിച്ചു. വൈസ് ചാൻസലർ ജി ഗോപകുമാർ, കെ കുഞ്ഞിരാമൻ MLA തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ഡെസ്ക്, KCN. മിസോറാം ഗവർണർ കുമ്മനം രാജശേഖരന് കാസർഗോഡ് വിദ്യാനഗറിലെ ചിന്മയ വിദ്യാലയത്തിൽ സ്വീകരണം നൽകി. ചിന്മയ തേജസ് ഓഡിറ്റോറിയത്തിലായിരുന്നു സ്വീകരണ പരിപാടി സംഘടിപ്പിച്ചത്. ചിന്മയ വിദ്യാലയത്തിലെത്തിയ മിസോറാം ഗവർണർ കുമ്മനം രാജശേഖരന് വിദ്യാലയം മാനേജ്മെന്റും അധ്യാപകരും വിദ്യാർത്ഥികളും ഊഷ്മളമായ സ്വീകരണമാണ് നൽകിയത്. ചിന്മയ തേജസ് ഓഡിറ്റോറിയത്തിൽ നടന്ന ആദരിക്കൽ ചടങ്ങിൽ നവഭാരത സങ്കല്പം എന്ന വിഷയത്തെ ആസ്പദമാക്കി കുമ്മനം രാജശേഖരൻ സംസാരിച്ചു. അടുത്ത തലമുറ വളരേണ്ടതും സാമൂഹിക ജീവിതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് ഉണ്ടാകേണ്ടതും വിദ്യാലയത്തിൽ നിന്നാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഭാരതത്തിന്റെ പ്രതീക്ഷ യുവതലമുറയിലാണെന്നും നവഭാരതം കെട്ടിപ്പടുക്കുവാൻ യുവതലമുറ ഉണരണമെന്നും കുമ്മനം രാജശേഖരൻ പറഞ്ഞു. ഒരു അധ്യാപകൻ ഗുരുസ്ഥാനത്ത് നിന്നുകൊണ്ട് നമുക്ക് മാർഗദർശനം നൽകുന്നവരാണ്, നമ്മൾക്ക് ദർശനം നൽകുന്നവരാണ്, നമ്മുടെ ഉള്ള് തുറത്തു തരുന്നവരാണ്, ഉള്ളിൽ കുടികൊള്ളുന്ന സത്യത്തെ ചൂണ്ടിക്കാണിച്ചു തരുന്നവരാണ്, മാർഗദർശികളാണ്. എനിക്കുറപ്പുണ്ട്, എൻ്റെ മുന്നിലിരിക്കുന്ന നവതലമുറ നമ്മുടെ രാജ്യത്തെ ഉന്നതികളിലേക്ക് നയിക്കാൻ കെൽപ്പുള്ളവരാണ്. ഇന്ത്യയിലെ വിദ്യാർത്ഥികൾ ആരുടെയും പിന്നിലല്ല. അലക്സാണ്ടർ ചക്രവർത്തി പുഴകളും മലകളും മരുഭൂമികളും താണ്ടി ജൈത്രയാത്ര നടത്തിയതുപോലെ ഇന്ത്യയിലെ വിദ്യാർത്ഥികളും അറിവിൻ്റെ സാമ്രാജ്യങ്ങൾ സ്ഥാപിച്ചുകൊണ്ടുള്ള ജൈത്രയാത്ര തുടരുകയാണ്. ഇന്ത്യയുടെ ഭാവി അവരുടെ വിദ്യാർത്ഥികളിലാണ് കുടികൊള്ളുന്നത്. വിദ്യാഭ്യാസ പരിഷ്കരണ കമ്മീഷൻ്റെ റിപ്പോർട്ട് തുടങ്ങുന്നത് തന്നെ ഇന്ത്യയുടെ ഭാഗധേയം ഇവിടുത്തെ ക്ലാസ് മുറികളിലാണ് രൂപം എടുക്കുന്നത് എന്നാണ്. എൻ്റെ മുന്നിലിരിക്കുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്കും ഈ രാജ്യത്തെമ്പാടുമുള്ള വിദ്യാർത്ഥി സമൂഹത്തിനും ഞാൻ എല്ലാ ഭാവുകങ്ങളും നേരുകയാണ്.
ചിന്മയ മിഷൻ കേരള ഘടകം മേധാവിയും ചിന്മയ വിദ്യാലയ പ്രസിഡന്റുമായ വിവിക്താനന്ദജി സ്വാഗത പ്രഭാഷണം നടത്തി. ചിന്മയ മിഷൻ കാസർഗോഡ് മേഖലാ സെക്രട്ടറി ബാലചന്ദ്രൻ, സി പി സി ആർ ഐ ഡയറക്ടർ ഡോക്ടർ ചൌഡപ്പ, വിദ്യാലയം പ്രിൻസിപ്പൽ ബി പുഷ്പരാജ്, വൈസ് പ്രിൻസിപ്പൽ സംഗീത പ്രഭാകരൻ, ഹെഡ്മിസ്ട്രസ് സിന്ധു ശശിധരൻ, എസ് ആർ പൂർണിമ എന്നിവർ സംസാരിച്ചു. അധ്യാപകർ, വിദ്യാർത്ഥികൾ, ചിന്മയ മിഷൻ അംഗങ്ങൾ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ഡെസ്ക്, കെ സി എൻ. കാസർഗോഡ് മംഗളൂരു ദേശീയപാതയിലെ കുഴികൾ അടിയന്തിരമായി നികത്തണമെന്നാവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ കാസർഗോഡ് ദേശീയപാത അതോറിറ്റി ഓഫീസിലേക്ക് മാർച്ച് നടത്തി. മാർച്ചിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്തെ IDBI ബാങ്കിന് സമീപത്തു നിന്നായിരുന്നു മാർച്ച് ആരംഭിച്ചത്. മാർച്ചിൽ ഡിവൈഎഫ്ഐ ജില്ലാ ഏരിയ നേതാക്കളടക്കം നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. മാർച്ചിനുശേഷം ദേശീയപാത അതോറിറ്റി ഓഫീസിന് മുന്നിൽ നടന്ന പ്രതിഷേധ യോഗം ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റി അംഗം കെ സബീഷ് ഉദ്ഘാടനം ചെയ്തു. അപകടങ്ങൾ കൂടിക്കൊണ്ടിരിക്കുന്നു. അപകടങ്ങൾ ഓരോ ദിവസവും പതിവായി കൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ ദിവസം വലിയ അപകടമുണ്ടായി. രണ്ട് പിഞ്ഞുകുഞ്ഞുങ്ങൾ മരണപ്പെടുന്ന സ്ഥിതിയുണ്ടായി. എന്തിനാണ് ഇങ്ങനെ ജനങ്ങളെ അപകടത്തിലേക്കും മരണത്തിലേക്കും തള്ളിവിടുന്ന കയങ്ങളായി ഈ റോഡുകളെ മാറ്റുന്നതിന് വേണ്ടി നിങ്ങൾ തയ്യാറാവുന്നത്? ഇത് നാടിനകത്ത് ഗവൺമെന്റ് ചീത്തപ്പേരുണ്ടാക്കുന്നതിന് വേണ്ടി ബോധപൂർവ്വം ചില ഉദ്യോഗസ്ഥന്മാരെടുക്കുന്ന നടപടിയുടെ ഭാഗമായിട്ടാണ്. അത്തരത്തിലുള്ള ഉദ്യോഗസ്ഥന്മാരോടെല്ലാം തന്നെ ഡിവൈഎഫ്ഐക്ക് ഒന്നേ പറയാനുള്ളൂ, നിങ്ങൾ അധികകാലം ഇങ്ങനെ ചില്ലിട്ട കൂട്ടിലിരുന്ന് ഇവിടെ ഭരണം നടത്താമെന്ന് നിങ്ങൾ കരുതണ്ട. നിങ്ങളെല്ലാം തന്നെ ഇത്തരത്തിലുള്ള നടപടിയാണ് തുടരുന്നതെങ്കിൽ ജനങ്ങൾ കൈകാര്യം ചെയ്യുന്ന ദിനങ്ങൾ വരും. ഡിവൈഎഫ്ഐ കുമ്പള ബ്ലോക്ക് സെക്രട്ടറി നസറുദ്ദീൻ മലങ്കര അധ്യക്ഷത വഹിച്ചു. ഡിവൈഎഫ്ഐ ജില്ലാ വൈസ് പ്രസിഡന്റ് സി എ സുബൈർ, CPM കാസർഗോഡ് ഏരിയ സെക്രട്ടറി കെ എ മുഹമ്മദ് ഹനീഫ, ഡിവൈഎഫ്ഐ കാസർഗോഡ് ബ്ലോക്ക് സെക്രട്ടറി പി ശിവപ്രസാദ്, അനിൽ ചെന്നിക്കര, സുഭാഷ് പാടി, ഹാരിസ്, പൃഥ്വിരാജ് എന്നിവർ സംസാരിച്ചു. കാസർഗോഡ് മംഗളൂരു ദേശീയപാതയിലെ കുഴികൾ കാരണം നിരവധി അപകടങ്ങളാണ് ഉണ്ടാകുന്നത്. കഴിഞ്ഞ ദിവസം അടുക്കത്ത് ബയലിലുണ്ടായ അപകടത്തിൽ രണ്ട് കുട്ടികൾ മരിച്ചിരുന്നു. നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. തലപ്പാടി മുതൽ കാസർഗോഡ് വരെ റോഡ് പൂർണ്ണമായും തകർന്നിരിക്കുകയാണ്. വാഹനങ്ങൾക്കും യാത്രക്കാർക്കും ദുസ്സഹമായി മാറിയ റോഡുകൾ അടിയന്തിരമായി അറ്റകുറ്റപ്പണിയെടുത്ത് കുഴികൾ നികത്തി ഗതാഗത യോഗ്യമാക്കുവാൻ ദേശീയപാത അതോറിറ്റി അധികൃതർ തയ്യാറാകണമെന്ന് DUIFI ആവശ്യപ്പെട്ടു. ന്യൂസ് ഡെസ്ക്, KCN. കാസർഗോഡ് ജില്ലയിൽ കളക്ടറെ നിയമിക്കാത്തതിൽ പ്രതിഷേധം വ്യാപകമാകുന്നു. പ്രവാസി കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രവർത്തകർ സിവിൽ സ്റ്റേഷനിലെ ചേംബറിന് മുന്നിൽ കുത്തിയിരിപ്പ് സമരം നടത്തി. മഴക്കാല ദുരിതങ്ങൾ കാരണം ജനങ്ങൾ വലയുമ്പോൾ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കേണ്ട കളക്ടറെ നിയമിക്കാത്തത് സംസ്ഥാന സർക്കാരിൻ്റെ അനാസ്ഥയാണെന്ന് പ്രതിഷേധ യോഗം കുറ്റപ്പെടുത്തി. പ്രകൃതിക്ഷോഭത്താലും രോഗത്താലും കുടിവെള്ളമില്ലാതെയും കഷ്ടപ്പെടുന്ന ജനങ്ങൾക്ക് ദുരിതാശ്വാസം എത്തിക്കുന്നതിൽ പോലും പരാജയപ്പെട്ട സർക്കാർ അടിയന്തിരമായി കളക്ടറെ നിയമിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു സമരം നടത്തിയത്. ജില്ലാ ഭരണകൂടത്തിന് അടിയന്തിരമായി മുഴുവൻ സമയ ഭരണാധികാരിയെ നൽകിയില്ലെങ്കിൽ കളക്ട്രേറ്റിന് മുന്നിൽ അനിശ്ചിതകാല സമരമാരംഭിക്കുമെന്ന് കുത്തിയിരിപ്പ് സമരത്തിന് നേതൃത്വം നൽകിയ പ്രവാസി കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് പത്മരാജൻ ഐങ്ങോത്ത് പറഞ്ഞു. സംസ്ഥാന ജനറൽ സെക്രട്ടറി നാം ഹനീഫ, സിജോ ചാമക്കാല, കണ്ണൻ കരുവാക്കോട്, ഹനീഫ് ചേരങ്കൈ, ജോൺസൺ, സൂരജ് തട്ടാച്ചേരി, പ്രസാദ് പനയാൽ, റഹ്മാൻ ചൌക്കി, രാജൻ ഐങ്ങോത്ത് തുടങ്ങിയവർ സമരത്തിൽ പങ്കെടുത്തു. സമരം ചെയ്ത പ്രവർത്തകരെ പിന്നീട് പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. ന്യൂസ് ഡെസ്ക്, KCN. സംയുക്ത മോട്ടോർ വ്യവസായ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ കാസർഗോഡ് ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ചും ധർണയും നടത്തിയത്. രാജ്യത്ത് നിലവിലുള്ള മോട്ടോർ വാഹന നിയമത്തെ മാറ്റി പുതിയ നിയമം കൊണ്ടുവരുവാനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനം പിൻവലിക്കുക തുടങ്ങിയ നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സംയുക്ത മോട്ടോർ വ്യവസായ സംരക്ഷണ സമിതി കാസർഗോഡ് ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തിയത്. മാർച്ചിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു.
മാർച്ചിന് ശേഷം ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ നടന്ന ധർണാ സമരം സി ഐ ടി യു ജില്ലാ ജനറൽ സെക്രട്ടറി ടി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യ രാജ്യത്തെ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് വരുന്ന ചെറുകിട ഓട്ടോമൊബൈൽ നിർമ്മാണ കമ്പനികൾ പൂട്ടും, നമ്മുടെ വർക്ക്ഷോപ്പുകൾ പൂട്ടും, പെയിന്റ് ഷോപ്പുകൾ പൂട്ടും, വാഹനവുമായി ബന്ധപ്പെട്ട എല്ലാ സ്ഥാപനങ്ങളും തകരാൻ വേണ്ടി പോവുകയാണ്. ഡ്രൈവിംഗ് സ്കൂൾ വിഭാഗത്ത് പൂട്ടുന്നു. ഏറ്റവും ഗൗരവമായ കാര്യം, രാജ്യത്തെ മോട്ടോർ വാഹന വകുപ്പ് ഇല്ലാതാകും, സംസ്ഥാനത്തിന് അധികാരങ്ങൾ ഇല്ലാതാകുന്നു. പെർമിറ്റ് കൊടുക്കുന്നത് പ്രത്യേക അതോറിറ്റിയാണ്. നമ്മുടെ നാട്ടിലെ ആർ ടി ഓഫീസ് വേണ്ട, എ എം ഐ വേണ്ട, ബ്രേക്ക് ടെസ്റ്റ് ഇല്ല, ലൈസൻസ് ഇല്ല, അതെല്ലാം ഏതാനും കുത്ത കമ്പനിക്കാർ കൊടുക്കും. അത് വാങ്ങണമെങ്കിൽ അവർ പറയുന്ന പണം കൊടുക്കണം. ഉമ്മർ അപ്പോളോ അധ്യക്ഷത വഹിച്ചു. വിവിധ നേതാക്കളായ പുരുഷോത്തമൻ, ജെയിംസ്, സുബൈർ, മണികണ്ഠൻ ചെട്ടുംകുഴി, സാബിത് ദേളി, ഇ വി ബലരാമൻ, മധുബെൻ, ഹരീന്ദ്രൻ ചെമ്മനാട്, പി ഗിരികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക്, കെ സി എൻ. 192 കുപ്പി മദ്യവുമായി യുവാവ് അറസ്റ്റിൽ. ഉപ്പള മേർക്കളയിലെ പ്രശാന്ത് ഡിസൂസയാണ് മദ്യവുമായി എക്സൈസ് പിടിയിലായത്. 180 മില്ലിയുടെ 192 കുപ്പി മദ്യവുമായാണ് പ്രശാന്ത് ഡിസൂസയെ കുമ്പള എക്സൈസ് പിടികൂടിയത്. വീടിന് സമീപത്തെ കുഴിയിൽ ഓലമൂടി സൂക്ഷിച്ച നിലയിലായിരുന്നു മദ്യം. ശക്തമായ റെയ്ഡ് കുമ്പള എക്സൈസ് ഇപ്പോൾ നടത്തി വരികയാണ്. അതിൻ്റെ ഭാഗമായി ഇന്ന് രാവിലെ നടത്തിയ റെയ്ഡിൽ 150 ml കൊള്ളുന്ന 192 കുപ്പി കർണാടക ദേശമദ്യം അവർ സൂക്ഷിച്ചു വെച്ച പ്രശാന്ത് ഡിസൂസ എന്ന ആളെ അറസ്റ്റ് ചെയ്ത് ഇന്ന് കേസെടുത്തിട്ടുള്ളതാണ്. പ്രതി ഇന്ന് കോടതിയിലായതാണ്. തുടർന്നും ശക്തമായ റെയ്ഡ് ഇനി കുമ്പള എക്സൈസിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും. പ്രിവെന്റീവ് ഓഫീസർ ജേക്കബ്, സിവിൽ എക്സൈസ് ഓഫീസർ ഷെമിൽ, മൈക്കിൾ ജോസഫ് എന്നിവരടങ്ങുന്ന സംഘമാണ് മദ്യം പിടികൂടിയത്. ന്യൂസ് ഡെസ്ക്, കെ സി എൻ. ജി എസ് ടി പ്രാക്ടീഷണർ സർട്ടിഫിക്കറ്റിനായി വ്യാജ ബിരുദ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയ യുവാവ് അറസ്റ്റിൽ. കുണ്ടംകുഴിയിലെ മുഹമ്മദ് മുസ്തഫയാണ് അറസ്റ്റിലായത്. കാസർഗോഡ് ജി എസ് ടി അസിസ്റ്റന്റ് കമ്മീഷണർ മധുവിന്റെ പരാതിയിലാണ് ഇയാൾക്കെതിരെ കാസർഗോഡ് ടൗൺ പോലീസ് കേസെടുത്തത്. നിരവധി വ്യാപാരികളെ ജി എസ് ടി വിവരങ്ങൾ സമർപ്പിക്കണമെന്നാവശ്യപ്പെട്ട് പണം തട്ടിയതായും പോലീസ് അന്വേഷണത്തിൽ സൂചന ലഭിച്ചു. കറന്തക്കാട്ട് ഇയാൾ ആരംഭിച്ച ബി ആർ ക്യു ജി എസ് ടി അസോസിയേറ്റ്സ് എന്ന സ്ഥാപനത്തിൽ പോലീസ് നടത്തിയ റെയ്ഡിൽ കമ്പ്യൂട്ടർ ഹാർഡ് ഡിസ്കും മെയിൽ വിവരങ്ങളും ജി എസ് ടിയുടെ ഓൺലൈൻ സൈറ്റിൽ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്തതിൻ്റെ വിവരങ്ങളും കണ്ടെത്തി. കാസർഗോഡ് ടൗൺ എസ് ഐ അജിത് കുമാർ, എ എസ് ഐ പ്രദീപ് കുമാർ, സൈബർ സെല്ലിലെ അജേഷ്, സവാദ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു റെയ്ഡ്. ജി എസ് ടി പ്രാക്ടീഷണർ സർട്ടിഫിക്കറ്റിനായി ജി എസ് ടി അസിസ്റ്റന്റ് കമ്മീഷണർക്ക് ഇയാൾ അപേക്ഷ നൽകിയിരുന്നു. ഇയാളുടെ അപേക്ഷയ്ക്കൊപ്പം അപ്ലോഡ് ചെയ്ത കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ബികോം സർട്ടിഫിക്കറ്റിൽ സംശയം തോന്നി നടത്തിയ അന്വേഷണത്തിലാണ് വ്യാജ സർട്ടിഫിക്കറ്റാണെന്ന് കണ്ടെത്തിയത്. ഇതോടെ അസിസ്റ്റന്റ് കമ്മീഷണർ കാസർഗോഡ് ടൗൺ പോലീസിൽ പരാതി നൽകുകയായിരുന്നു. പോലീസ് പിന്നീട് യുവാവിനെ അറസ്റ്റ് ചെയ്യുകയും ചോദ്യം ചെയ്യുകയും ചെയ്തതോടെ യുവാവ് കുറ്റം സമ്മതിക്കുകയായിരുന്നു. ഇയാൾ മറ്റുള്ളവർക്ക് വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി നൽകിയിട്ടുണ്ടോ എന്ന കാര്യവും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. കൂടുതൽ പ്രതികളുണ്ടോ എന്ന കാര്യത്തിലും അന്വേഷണം നടത്തുന്നുണ്ട്. അറസ്റ്റിലായ മുഹമ്മദ് മുസ്തഫ നേരത്തെ മഞ്ചേശ്വരത്ത് വ്യാജ മണൽപാസ് ഉണ്ടാക്കിയ കേസിൽ പ്രതിയാണെന്നും പോലീസ് വ്യക്തമാക്കി. ബി ആർ ക്യുവിൻ്റെ മാനേജിംഗ് ഡയറക്ടർ, അദ്ദേഹം ടാക്സ് പ്രാക്ടീഷണർ എന്ന സർട്ടിഫിക്കറ്റ് നേടാൻ വേണ്ടി വ്യാജ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി അപ്ലോഡ് ചെയ്ത് അപ്ലൈ ചെയ്തപ്പോൾ അതിൽ സംശയം തോന്നിയ കമ്മീഷണർ പരാതി തരികയും അത് അന്വേഷണത്തിൽ അദ്ദേഹത്തിൻ്റെ കമ്പ്യൂട്ടറും മെയിലുകളൊക്കെ പരിശോധിച്ചപ്പോൾ അത് ശരിയാണെന്ന് ബോധ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അത് അതിൻ്റെ പേരിൽ ഇപ്പോൾ അറസ്റ്റ് നടക്കും. അതോടൊപ്പം ഇയാൾ കസ്റ്റമേഴ്സിനെ ചീറ്റ് ചെയ്യുന്ന വിധത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. വലിയ വലിയ കസ്റ്റമേഴ്സിനെ സെല്ലെന്ന് വിളിക്കുന്നതാണെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയും അതോടൊപ്പം പിന്നെ ഇയാളുടെ നമ്പർ കൊടുത്ത് അത് ബന്ധപ്പെടാൻ ആവശ്യപ്പെടുകയും ആ ബന്ധപ്പെടുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഇയാൾ പൈസ വെട്ടിച്ചെടുക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിട്ടുണ്ട്. ജി എസ് ടി രജിസ്ട്രേഷൻ എടുത്ത പല വ്യാപാരികളെയും സമീപിച്ച് 6 മാസം തോറുമുള്ള റിട്ടേൺ സമർപ്പിച്ചില്ലെങ്കിൽ വലിയ തുക പിഴ അടക്കേണ്ടി വരുമെന്ന് പറഞ്ഞാണ് ഇടപാടുകാരെ പാട്ടിലാക്കുന്നത്. സംശയമുണ്ടെങ്കിലും ജി എസ് ടി ഉദ്യോഗസ്ഥനെ വിളിച്ചുകൊള്ളൂവെന്ന് പറഞ്ഞ് സ്വന്തം മൊബൈൽ നമ്പർ തന്നെ നൽകുകയും വിളിക്കുന്നവരോട് ഉദ്യോഗസ്ഥനാണെന്ന വ്യാജേനെ സംസാരിച്ച് വലിയ പിഴ ഒടുക്കേണ്ടി വരുമെന്ന് പറയുകയും ചെയ്തായിരുന്നു ഇയാൾ തട്ടിപ്പ് നടത്തിയിരുന്നത്. ന്യൂസ് ഡെസ്ക്, കെ സി എൻ. കുടുംബശ്രീ ജില്ലാ മിഷന്റെ നേതൃത്വത്തിലുള്ള ഔഷധക്കഞ്ഞിമേള കളക്ടറേറ്റ് വളപ്പിൽ ആരംഭിച്ചു. ഔഷധക്കൂട്ടുകളടങ്ങിയ 8 തരം വ്യത്യസ്ത കഞ്ഞികളാണ് അമൃതം ഔഷധക്കഞ്ഞിമേളയിൽ വിതരണം ചെയ്യുന്നത്. മേളയുടെ ഉദ്ഘാടനവും 2 ആഴ്ചത്തേക്കുള്ള 280 രൂപ വില വരുന്ന പ്രത്യേക കൂപ്പണിന്റെ ആദ്യ വിൽപ്പനയും എ ഡി എം എൻ ദേവിദാസ് നിർവഹിച്ചു.
പ്രത്യേക കൂപ്പൺ വഴി ഉപഭോക്താക്കളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെടുന്ന 4 പേർക്ക് ക്യാഷ് ബാക്ക് ഓഫർ ലഭിക്കും. പൊടിയരിക്കഞ്ഞി, ഔഷധക്കഞ്ഞി, ജീരകക്കഞ്ഞി, പാൽക്കഞ്ഞി, ഞവരക്കഞ്ഞി, ഉലുവക്കഞ്ഞി എന്നിവ മേളയിൽ നിന്ന് ലഭ്യമാകും. കൂടാതെ നെയ്ക്കഞ്ഞി, ഗോതമ്പ് കഞ്ഞി, നെല്ലിക്കാ ചമ്മന്തി, കർക്കടകമരുന്ന്, വിവിധതരം സൂപ്പുകൾ, 10 തരം ഇലകൾ ചേർന്ന കറികൾ, തോരൻ, സ്റ്റ്യൂ, വിവിധതരം അടകൾ, പുട്ടുകൾ എന്നിവ മേളയിൽ ഒരുക്കിയിട്ടുണ്ട്. ഇതിനു പുറമെ കുടുംബശ്രീയുടെ വിവിധ ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും വിൽപ്പനയും മേളയിൽ ഒരുക്കിയിട്ടുണ്ട്. നിരവധി പേരാണ് മേളയിൽ എത്തുന്നത്. മേള 30-ന് സമാപിക്കും. ന്യൂസ് ഡെസ്ക്, KCN. നായന്മാർ മൂല തൻബുഹിൽ ഇസ്ലാം ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും കഴിഞ്ഞ അധ്യയന വർഷം പൊതുപരീക്ഷയിൽ ഉന്നത വിജയം നേടിയ കുട്ടികളെ അനുമോദിച്ചു. നായന്മാർ മൂല ബദർ ജുമാ മസ്ജിദ് ജമാഅത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു അനുമോദനം. SSLC +2 പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങൾക്കും A+ നേടിയ കുട്ടികളെയും LSS, USS പരീക്ഷകളിൽ വിജയിച്ച കുട്ടികളെയുമാണ് ആദരിച്ചത്. സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി കൂടിയായ മഞ്ചേശ്വരം MLA PB അബ്ദുൽ റസാഖ് അനുമോദനയോഗം ഉദ്ഘാടനം ചെയ്തു. വിജയികൾക്കുള്ള ഉപഹാര വിതരണവും അദ്ദേഹം നിർവഹിച്ചു. ഇങ്ങനെയുള്ള ഒരു ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ട് എല്ലാവരും അടുത്ത വർഷം ഞാനിക്ക് വാങ്ങണം എന്നുള്ള ആഗ്രഹം വെച്ച് പുലർത്താനുള്ള ഒരു ചടങ്ങാക്കി മാറ്റുന്ന ഒരു വേദിയാണ് എന്നിവിടെ നമ്മുടെ ജമാഅത്ത് കമ്മിറ്റി സംഘടിപ്പിച്ചിട്ടുള്ളത്. ജമാഅത്ത് പ്രസിഡന്റ് NA അബൂബക്കർ ഹാജി അധ്യക്ഷത വഹിച്ചു. മാനേജർ M അബ്ദുല്ല ഹാജി, ജമാഅത്ത് സെക്രട്ടറി A മുഹമ്മദ് ബഷീർ ഹാജി, NI അബൂബക്കർ ഹാജി, AN അസ്ലം, NM അബ്ദുൽ റസാഖ്, ശിഹാബ് അലി, PP ഉമർ, AL അമീൻ, അബ്ദുൾ റഷീഖ്, TP മുഹമ്മദ് അലി, കുസുമം ജോൺ, P മൂസക്കുട്ടി, അബ്ദുൾ അസീസ്, ഹക്കീം തുടങ്ങിയവർ സംസാരിച്ചു. അനുമോദന പരിപാടിക്ക് ശേഷം വിദ്യാർത്ഥികൾ വിവിധ കലാപരിപാടികളും അവതരിപ്പിച്ചു. ന്യൂസ് ഡെസ്ക്, KCN. ഓവുശാലിന് മുകളിൽ കോൺക്രീറ്റ് റോഡ് നിർമ്മിച്ചതിനെ തുടർന്ന് കുഞ്ചത്തൂർ ദേശീയപാതയുടെ സമീപത്തുള്ള സ്ഥലം മാലിന്യ കേന്ദ്രമാകുന്നു. അധികൃതരുടെ അനാസ്ഥയെ തുടർന്ന് പ്രദേശവാസികൾ പകർച്ചവ്യാധി ഭീഷണി നേരിടുകയാണ്. കുഞ്ചത്തൂർ ദേശീയപാതയ്ക്ക് സമീപത്തുള്ള സ്ഥലത്താണ് ഓവുശാലിന് മുകളിൽ കോൺക്രീറ്റ് റോഡ് നിർമ്മിച്ചതിനെ തുടർന്ന് ജനങ്ങൾ ദുരിതത്തിലായിരിക്കുന്നത്. ഇതേ തുടർന്ന് ഓവുചാലിലൂടെ കടന്നുപോകേണ്ട മലിനജലം സമീപത്തെ കടയിലേക്കാണ് ഒഴുകിയെത്തുന്നത്. മഴ വന്നതോടെ മാലിന്യങ്ങൾ ചീഞ്ഞളിഞ്ഞ് കടയ്ക്കകത്തേക്ക് പ്രവേശിച്ച് കടയുടമയ്ക്ക് വൻ നഷ്ടമാണ് ഉണ്ടായത്. സംഭവം അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും ആവശ്യമായ നടപടി സ്വീകരിക്കുന്നില്ലെന്നാണ് കടയുടമയുടെ പരാതി. 2 വർഷം ഫുള്ളു മണ്ണെല്ല ഹോഗി എല്ല ബ്ലോക്ക് ആക്കിയത് നാവ് കൊട്ടിത് ഇല്ലിന പഞ്ചായത്ത് മെമ്പർകളിക്ക് കൊട്ടിത്തീവി അവരു ഏനു അതിക്കെ ഉത്തര കൊട്ടില്ല. പ്രശ്നപരിഹാരത്തിനായി 2016-2017 വർഷത്തിലെ ബ്ലോക്ക് പഞ്ചായത്ത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി തുക അനുവദിച്ചിരുന്നുവെന്നും റോഡ് മുഴുവൻ പൊളിച്ചു മാറ്റേണ്ടി വരുന്നതിനാൽ പ്രവൃത്തി നിർത്തിവെക്കുകയായിരുന്നുവെന്നും ബ്ലോക്ക് പഞ്ചായത്ത് അധികൃതർ പറഞ്ഞു. പദ്ധതിക്കായി വൻതുക ചെലവാകുമെന്നും എന്നാലും ഈ ഒരു വർഷത്തിനുള്ളിൽ തന്നെ ഓവുചാൽ പ്രശ്നം പരിഹരിക്കുവാനുള്ള നടപടി സ്വീകരിക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി. ഇതിനിടെ സമീപത്തെ മീൻ മാർക്കറ്റിൽ നിന്നുള്ള മാലിന്യങ്ങൾ പ്രദേശത്ത് നിക്ഷേപിക്കുന്നതും പതിവായിട്ടുണ്ട്. ഇതിനെതിരെ നാട്ടുകാരുടെ ഇടയിൽ നിന്നും ശക്തമായ പ്രതിഷേധമാണ് ഉയരുന്നത്. എ അബ്ദുറഹ്മാൻ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. കാർഷിക മേഖലയിൽ കാർഷിക തൊഴിൽ സേനയുമായി AKSTU. പടന്നക്കാട് കാർഷിക കോളേജിൽ ശില്പശാല നടന്നു. കർഷക തൊഴിലാളി യൂണിയന്റെ നേതൃത്വത്തിലാണ് കാർഷിക തൊഴിൽ സേന രൂപീകരിക്കുന്നത്. കാർഷിക തൊഴിൽ സേന രൂപീകരിക്കുന്നതിന്റെ ഭാഗമായി യൂണിയൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പടന്നക്കാട് കാർഷിക കോളേജിൽ ശില്പശാല തുടങ്ങി. സംസ്ഥാനത്ത് 2 ലക്ഷം കർഷക തൊഴിലാളികളെയാണ് തൊഴിൽ സേനയിൽ അംഗങ്ങളാക്കുന്നത്. 18 വയസ്സിനും 60 വയസ്സിനും ഇടയിൽ പ്രായമുള്ള എല്ലാവരെയും തൊഴിൽ സേനയിൽ അംഗങ്ങളാക്കാനാണ് തീരുമാനം. കാർഷിക മേഖലയിലെ ഏത് തൊഴിലും ചെയ്യാൻ സന്നദ്ധരാക്കുന്ന രീതിയിലാണ് സേന രൂപീകരിക്കുന്നത്. തരിശായി കിടക്കുന്ന വയലുകൾ കൃഷി ചെയ്യാൻ ഏറ്റെടുക്കുക, ഏത് കാർഷിക തൊഴിലും ചെയ്യാൻ സന്നദ്ധരാക്കുക തുടങ്ങിയവയാണ് സേന പ്രധാനമായും ലക്ഷ്യമിടുന്നത്. പടന്നക്കാട് കാർഷിക കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന ശില്പശാല CPM ജില്ലാ സെക്രട്ടറി MB ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. KSKTU ജില്ലാ പ്രസിഡന്റ് KV കുഞ്ഞിരാമൻ അധ്യക്ഷനായി.
സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി വി നാരായണൻ, കില ഫാക്കൽറ്റി അംഗം പപ്പൻകുട്ടമത്ത്, നീലേശ്വരം നഗരസഭാ ചെയർമാൻ പ്രൊഫസർ കെ പി ജയരാജൻ തുടങ്ങിയവർ സംസാരിച്ചു. വി കെ രാജൻ സ്വാഗതം പറഞ്ഞു. നിർമ്മാണ തൊഴിലാളികൾക്ക് 3000 രൂപ ബോണസ് ലഭ്യമാക്കണമെന്ന് ആവശ്യം. നിർമ്മാണ തൊഴിലാളി ഫെഡറേഷൻ AETUC നേതൃത്വത്തിൽ RDO ഓഫീസ് മാർച്ച് നടത്തി. ക്ഷേമബോർഡിലേക്കുള്ള സെസ് പിരിവ് ഊർജിതമാക്കുക, നിർമ്മാണ സാമഗ്രികളുടെ ലഭ്യത ഉറപ്പുവരുത്തുക തുടങ്ങിയ ആവശ്യങ്ങളുയർത്തിയാണ് നിർമ്മാണ തൊഴിലാളി ഫെഡറേഷൻ AETUC നേതൃത്വത്തിൽ RDO ഓഫീസ് മാർച്ച് നടന്നത്. നോർത്ത് കോട്ടശ്ശേരി നിന്ന് ആരംഭിച്ച മാർച്ചിൽ 100 തൊഴിലാളികൾ പങ്കെടുത്തു. AETUC സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ വി കൃഷ്ണൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. സ്വാഭാവികമായും അതിന്റെ അടിസ്ഥാനത്തിൽ ആനുകൂല്യങ്ങളുടെ വർധനവുണ്ടാകട്ടെ. ആ തോതിൽ ആനുകൂല്യങ്ങളുടെ വർധനവുണ്ടാകുന്നില്ല. നിങ്ങൾ നിങ്ങളുടെ ഉദാസീനത മൂലം പിരിച്ചെടുക്കാതിരുന്ന ഗവൺമെന്റിന്റെ ഇടപെടലിന്റെ കുറവ് മൂലം പിരിച്ചെടുക്കാതിരുന്ന സെസ്സിന്റെ കുറവ് തൊഴിലാളികളിൽ നിന്ന് പിരിച്ചെടുത്ത് നികത്താനാണ് ഗവൺമെന്റ് ബന്ധപ്പെട്ട അധികാരികൾ ശ്രമിച്ചത്. അംഗീകരിക്കാൻ വേണ്ടി കഴിയില്ല. കെട്ടിട നിർമ്മാണ തൊഴിലാളി ഫെഡറേഷൻ ജില്ലാ പ്രസിഡന്റ് ടി കൃഷ്ണൻ അധ്യക്ഷനായി, പി കുഞ്ഞമ്പു, പി ചാക്കോ, രമേശൻ കാര്യങ്കോട്, ടി ചന്ദ്രനടുക്കം, ബിജു ഉണ്ണിത്താൻ, രാജൻ കാഞ്ചിയിൽ, കരുണാകരൻ കുന്നത്ത്, സി കെ ബാബുരാജ് തുടങ്ങിയവർ സംസാരിച്ചു. രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്ത് നിറസാന്നിധ്യമായിരുന്ന മടിക്കൈ കമ്മാരന് ജന്മനാട്ടിൽ സ്മാരകമൊരുങ്ങുന്നു. കല്യാണം മുത്തപ്പൻ തറ കുരുക്ഷേത്ര കലാ സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിൽ നിർമ്മിക്കുന്ന സ്മാരക മന്ദിരത്തിന്റെ ആലോചനായോഗം നടന്നു. ജില്ലയിലെ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ നിറസാന്നിധ്യമായിരുന്ന മടിക്കൈ കമ്മാരന് ജന്മനാട്ടിൽ സ്മാരകമുയരുന്നു. മുത്തപ്പൻതറ കുരുക്ഷേത്ര കലാ സാംസ്കാരിക വേദിയും യുവശക്തി കല്യാണത്തിന്റെയും നേതൃത്വത്തിലാണ് പൊതുജന പങ്കാളിത്തത്തോടെ സ്മാരകം നിർമ്മിക്കുന്നത്. നിർമ്മാണത്തെക്കുറിച്ച് ആലോചിക്കാൻ ചേർന്ന യോഗം ഹൊസുർ ഗജാനന ഗ്രൂപ്പ് ഡയറക്ടർ എച്ച് ഗോകുൽദാസ് കമ്മത്ത് ഉദ്ഘാടനം ചെയ്തു. കോവിൽ ദാമോദരൻ അധ്യക്ഷനായി. വി രവീന്ദ്രൻ, ബളാൽ കുഞ്ഞിക്കണ്ണൻ, നഞ്ചിൽ കുഞ്ഞിരാമൻ, ഇ കൃഷ്ണൻ, പി ദാമോദര പണിക്കർ, ബിജി ബാബു, സുകുമാരൻ കാലിക്കടവ്, കെ പ്രേംരാജ്, അജയ്കുമാർ നെല്ലിക്കാട്ട്, ശങ്കരൻ വാഴക്കോട്, ജനാർദ്ദനൻ കുറ്റിക്കോൽ, അഡ്വക്കേറ്റ് ബാലകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. ഭാരവാഹികളായി പി അശോകനെ ചെയർമാനായും, ടി വി അജയ്കുമാറിനെ വർക്കിംഗ് ചെയർമാനായും, ഇ കൃഷ്ണനെ ജനറൽ സെക്രട്ടറിയായും, എം ശങ്കരനെ ട്രഷററായും തെരഞ്ഞെടുത്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാസർഗോഡ് കേന്ദ്ര സർവകലാശാലയിൽ ചട്ടമ്പിസ്വാമികൾ മലയാള പഠന കേന്ദ്രം മിസോറാം ഗവർണർ കുമ്മനം രാജശേഖരൻ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ നവോത്ഥാന നായകരെയും വിപ്ലവകാരികളെയും തിരിച്ചറിയേണ്ടത് കാലത്തിന്റെ അനിവാര്യതയെന്ന് കുമ്മനം രാജശേഖരൻ. കുമ്മനം രാജശേഖരന് കാസർഗോഡ് വിദ്യാനഗറിലെ ചിന്മയ വിദ്യാലയത്തിൽ സ്വീകരണം നൽകി. ഭാരതത്തിന്റെ പ്രതീക്ഷ യുവതലമുറയിലാണെന്നും നവഭാരതം കെട്ടിപ്പടുക്കുവാൻ യുവതലമുറ ഉണരണമെന്നും കുമ്മനം രാജശേഖരൻ. കാസർഗോഡ് മംഗളൂരു ദേശീയപാതയിലെ കുഴികൾ അടിയന്തിരമായി നികത്തണമെന്നാവശ്യപ്പെട്ട് ദേശീയപാത അതോറിറ്റി ഓഫീസിലേക്ക് DYFI മാർച്ച്. മാർച്ചിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. കാസർഗോഡ് ജില്ലയിൽ കളക്ടറെ നിയമിക്കാത്തതിൽ വ്യാപക പ്രതിഷേധം. പ്രവാസി കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രവർത്തകർ സിവിൽ സ്റ്റേഷനിലെ ചേംബറിന് മുന്നിൽ കുത്തിയിരിപ്പ് സമരം നടത്തി. GST പ്രാക്ടീഷണർ സർട്ടിഫിക്കറ്റിനായി വ്യാജ ബിരുദ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയ യുവാവ് അറസ്റ്റിൽ. കുണ്ടംകുഴിയിലെ മുഹമ്മദ് മുസ്തഫയാണ് അറസ്റ്റിലായത്. കുടുംബശ്രീ ജില്ലാ മിഷന്റെ നേതൃത്വത്തിലുള്ള ഔഷധക്കഞ്ഞിമേള കളക്ടറേറ്റ് വളപ്പിൽ ആരംഭിച്ചു. 8 വ്യത്യസ്ത കഞ്ഞികളാണ് മേളയിൽ വിതരണം ചെയ്യുന്നത്. ഓവുചാലിന് മുകളിൽ കോൺക്രീറ്റ് റോഡ് നിർമ്മിച്ചതിനെ തുടർന്ന് കുഞ്ചത്തൂർ ദേശീയപാതയുടെ സമീപത്തുള്ള സ്ഥലം മാലിന്യ കേന്ദ്രമാകുന്നു. അധികൃതരുടെ അനാസ്ഥയെ തുടർന്ന് പ്രദേശവാസികൾ പകർച്ചവ്യാധി ഭീഷണിയിൽ. ഇതോടെ KCN മലയാളം വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.